സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു കിടിലൻ വിൻറ്റേജ് കാർ എടുത്തിട്ട് പണിയിട്ട് മറിച്ചു വയ്ക്കാൻ പോവാണ്. പിന്നെ വിൻറ്റേജ് കാർ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, പണി വരുമായിരിക്കും, മിക്കവാറും നല്ല പണിയാണ്. പക്ഷേ നമ്മൾ ഡബിൾ പ്രോഫിറ്റിന് വിൽക്കും ഗൈസ്, എന്തായാലും എടുത്ത് പണിഞ്ഞ് കുട്ടപ്പനാക്കും. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം മൊബൈൽ ഗെയിമാണ്, കാർ ഫോർ സെയിൽ സിമുലേറ്റർ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഗെയിംസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. സോ നമുക്ക് ഒത്തൊരു കാറ് നമ്മൾ നോക്കി കിടക്കണം, ആദ്യം കണ്ടതൊന്നും പോരാ. പക്ഷേ യവൻ കൊള്ളാം ഗൈസ്, ഒരു വിൻറ്റേജ് ടച്ചൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഏകദേശം നമ്മളെ പഴയ മോഡൽ കോണ്ടസയുടെ ഒക്കെ ഒരു ലുക്കുണ്ട്. സോ ഇവൻ്റെ റേറ്റ് എത്രയാണ് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ചേട്ടാ മറിച്ച് ഒരു 10-2000 രൂപയ്ക്ക് ഇട്ടു. ഓക്കെ, 4-10000 രൂപയോ ഈ വണ്ടിക്കോ ഗൈസ്? ഈ വണ്ടി 10000 രൂപയ്ക്ക് നമുക്ക് മുതലാവുക ഗൈസ്. ഒന്നാമത്തെ കാര്യം ഇത് വിൻറ്റേജ് ആണ്, ആൾക്കാരെ ഒത്താണൊക്കെ വരത്തില്ല. നല്ല ബയർ വന്നാലേ നമുക്ക് വിറ്റ് കാര്യമുള്ളൂ. നമ്മളെ കയ്യിലാണെങ്കിൽ 41,400 സംതിങ് രൂപയോ പൈസയേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് വരും ഗൈസ്, അതൊരു സീനാണ്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഓക്കെ, മൊത്തത്തിൽ വണ്ടി മൊത്തം ഒരുമാതിരി തുരുമ്പിച്ചൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്തായാലും നമുക്ക് മേടിച്ചേക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. പേപ്പറൊക്കെ പക്കയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഡബിൾ പണിയാണ്. സോ എന്തായാലും നമുക്ക് വണ്ടി നോക്കുകയാണെങ്കിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. കള്ളപ്പന്നി നമ്മളെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. എനിവേ, നമുക്ക് വണ്ടി എടുത്ത് കിടക്കാം. വേറെ വണ്ടികൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയും കൂടെ ചെയ്യാം. വേറെ കാറുകളും കൂടെ കിട്ടുമെന്ന് നമുക്ക് എടുക്കാം വിൻറ്റേജ്. ഒരു 10-2000 രൂപയ്ക്ക് ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, കാർഡല്ല കാർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉപകാരമായിരുന്നു ഗൈസ്. നമ്മളെ ഗൈസ് നമുക്കിപ്പോൾ ഡാമേജ് കൂടുവാണ്. ഡ്രിഫ്റ്റ് ഫെയിലായി, നമ്മൾ ജസ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യാനാണ് നോക്കി. നമ്മൾ റോങ് സൈഡിൽ കൂടെ വണ്ടി ഓട്ടിച്ചു. സോ ഇവിടെ ഒരു കാറ് ഇല്ല, പോരാ. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാറ് നമ്മൾ പറഞ്ഞു തന്നു. നമുക്ക് നല്ലൊരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരുന്നു നമ്മളെ സ്വന്തം ആവശ്യത്തിന്. കാരണം നമുക്ക് സ്വന്തമായിട്ട് കമ്പനി വണ്ടി ഇല്ല. സോ നമുക്കൊരു കമ്പനി വണ്ടി ഉടനെ തന്നെ എടുക്കേണ്ടതാണ്. സോ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റിയറിംഗ് ആക്കാം, വണ്ടി സ്റ്റിയറിംഗ് ആക്കണം. സോ ഇത് PC വെർഷൻ്റെ മൊബൈൽ വെർഷൻ കോപ്പി എന്നൊക്കെ തന്നെ പറയാം, പക്ക കോപ്പി തന്നെ. നിങ്ങൾക്ക് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചാണ് ഞാൻ PC വെർഷനാണ് കളിക്കുന്നതെന്ന്. പക്ഷേ PC വെർഷൻ അല്ല. ഓക്കെ, സോ എനിവേ റോഡൊക്കെ പക്കയാണ്. വണ്ടിക്ക് ചെറിയ മിസ്സിംഗ് ഉണ്ട് ഗൈസ്. വണ്ടി ഇതാക്കണ്ടോ? ഭയങ്കരമായിട്ട് ഡ്രിഫ്റ്റ് ഗൈസ്. മിക്കാറും ഇത് വണ്ടി ഇരട്ടി പണിയാവും. നമുക്ക് 10000 രൂപയുടെ പണി വരുമെന്നാണ് തോന്നുന്നത്. മൊത്തം 20000 രൂപ ആവും എന്ന് തോന്നുന്നു. വണ്ടിക്കകത്തുള്ള ചിലവല്ലാതെ ചേർത്ത് കയ്യിലാണെങ്കിൽ 30,588 രൂപയേ ഉള്ളൂ. ഇവിടെ നമുക്കിന്ന് 2 മണിക്ക് ലേലമുണ്ട് ഗൈസ് വണ്ടികളെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാറ് സെറ്റപ്പൊക്കെ ഉണ്ട്. സോറി, ബാറല്ല, കോഫി ഉണ്ട്, ബാർ വേറെയാണ്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഇത് വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്യണം. മിക്കാറും എഞ്ചിനൊക്കെ ഇളക്കി പണിയേണ്ടി വരും. എന്തായാലും നമുക്കൊരു വിൻറ്റേജ് കാറ് സെയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളിപ്പം അത്യാവശ്യം ഒരു പ്രീമിയം സെഗ്മെൻ്റ് അല്ല, അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടികളാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ 2-3 വണ്ടികൾ വിറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പയ്യ സ്പോർട്സ് എഡിഷൻ, പിന്നെ XUV എഡിഷൻ ഒക്കെ പോകണം. SUV-ക്കകത്തേക്കോട്ട് കയറണം. പിന്നെ നമുക്ക് വിൻറ്റേജ് ഒരെണ്ണം സെയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ വിൻറ്റേജ് എടുത്തിട്ടുണ്ട്. ഫുള്ളി നമ്മൾ സ്പോർട്സ് കിറ്റൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. വണ്ടി ഇടിക്കരുത്, ഇതാണ് നമ്മളെ കമ്പനി ക്ലൗൺസ് ഗാരേജ് എന്നാണ് നമ്മളെ കടയുടെ പേര്. സോ വണ്ടി ആർക്കെല്ലാം ഒക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മളെ കടയിലോട്ട് വന്നാൽ മതി. നമ്മൾ ഫുൾ ടൈം, നമുക്ക് പണിക്കാരനുണ്ട്. നമ്മളെ അടിമക്കണ്ണാണ് നമ്മളെ പണിക്കാരൻ. സോ അടിമക്കണ്ണ് എപ്പോഴും കാണും. സോ നമ്മളെപ്പോഴും കാണും. നല്ലൊരു വണ്ടികളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം. നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയാണ് അപ്പുറത്താണ് കിടക്കുന്നത് റിപ്പയറിന്. സോ നമുക്ക് ആദ്യം തന്നെ വണ്ടിക്കത് കുറച്ച് ഇലക്ട്രിക് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബ്രേക്കിംഗ് സിസ്റ്റവും കിറ്റൊക്കെ കൊണ്ടുവരാറുണ്ട്. സോ അതൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പുറത്ത് നമ്മളെ വണ്ടി റിപ്പയറിന് ഇട്ടിട്ടുണ്ട്. സോ ആ വണ്ടി ഒന്ന് പണിയണം. അതും അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് അത് ജസ്റ്റ് നമുക്ക് 8 രൂപയ്ക്ക് കിട്ടിയ വണ്ടിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് 10 രൂപയാണ്. വിൻറ്റേജ് സെഗ്മെൻറ്റ് 10 രൂപ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. സോ നമുക്ക് റേസിംഗ് കിറ്റൊക്കെ ആഡ് ചെയ്യാം. വണ്ടി ഇച്ചിരി ജില്ല് ജില്ല് നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് വണ്ടി എടുക്കാം. അതിന് മുമ്പ് നമ്മൾ അപ്പുറത്തെ വണ്ടി നമ്മളെ വണ്ടിയാണ്, നമ്മൾ പണിയാൻ കയറ്റിയതാണ്. സോ വണ്ടി ഒന്ന് റിപ്പയറിന് കൊടുത്തിട്ട് നോക്കട്ടെ. 1040 രൂപയുടെ പണി ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, സെക്കൻഡ് ഹാൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മൊത്തം പണിയാണ്. നമ്മൾ വണ്ടി നോക്കിയെടുത്തില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാം. ഓക്കെ, രാത്രി ആയിരിക്കുകയാണ്. ഇനി നമുക്കിനിയിപ്പം പയ്യെ വണ്ടി എടുത്ത് ഗ്യാരേജ് ഇവിടെ പോകണം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വല്ല ഇരിക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഒരു നാറികളും നമുക്ക് ലിഫ്റ്റും തരത്തില്ല. വണ്ടികൾ പണിയാൻ കയറ്റി പോയി. ഈ വണ്ടി റിപ്പയറിനാണ്, മറ്റേ വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള എണ്ണയില്ല. സോ നമുക്കിനിയിപ്പോൾ ബസ്സിൽ പോകാം ഗൈസ്. പമ്പൊക്കെ അടച്ചു, പമ്പിൽ എണ്ണ അടിക്കുകയെന്ന് വെച്ചാൽ പമ്പിലും അടച്ചു. പയ്യതിൽ പൈസ ടൈറ്റ് വരും. ഇവിടെ വല്ലതും കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ വല്ല റഷീദിക്കൊക്കെ വന്ന് നമ്മളെ പിടിച്ചാലോ ഗൈസ്? വേണ്ട, റിസ്ക് എടുക്കണ്ട. സോ നമുക്ക് എന്തായാലും നേരെ ബസ് കയറി നമ്മളെ കാർഗോയിലോട്ട് പോകാം, അല്ലെങ്കിൽ കാരവനിലോട്ട് പോകാം. ട്രാവലിംഗ് കോസ്റ്റ് 10 രൂപയാണ് ഗൈസ്. ഈ ഒരു സിറ്റിയിൽ കറങ്ങുന്നതിന് ഭയങ്കര $10 കേട്ടോ. 10 രൂപയല്ല, $10. $10 എന്നൊക്കെ പറയുമ്പം ഇന്ത്യൻ റുപ്പി ഇച്ചിരി കാശൊക്കെ വരും ഗൈസ്. അതേണക്കാൻ നമ്മളിപ്പോൾ എടുത്ത വണ്ടി $10,000 വണ്ടിയാണ്. $10,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപ നാട്ടിലെ വരും. 2-3 ലക്ഷം ആ അടുപ്പിച്ചത്രയും വരും ഗൈസ്. എന്തായാലും നല്ല റേറ്റാണ്. സോ ഇന്ന് നമുക്ക് ഇനിയിപ്പം ഇന്നിനി ആരെ പറ്റിക്കോ എന്തോ ഗൈസ്. രാവിലെ തന്നെ നേരം വെളുക്കാണ്, എന്താണെന്നറിയാൻ വയ്യ. വല്ലാത്തൊരു പ്രതിഭാസമാണ്. സോ എന്തായാലും അടിമക്കണ്ണ അവൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വണ്ടികളെയൊക്കെ
വണ്ടി റിപ്പയർ ആയിട്ടുണ്ട്, നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഷോപ്പിൽ നിന്ന്. അതേപോലെ നമ്മളെ കടയിലെ വേസ്റ്റുകളെല്ലാം അടിമക്കണ്ട് പറക്കി ഇടുന്നുണ്ട്. അവന് മാസം 500 രൂപയാണ് ഗൈസ് ശമ്പളം. അവന് ശമ്പളത്തിനുള്ള വകുപ്പ് പോലും എനിക്ക് ഈ കടയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നില്ല. ഞാൻ ആക്രി വിറ്റിട്ടാണ് ഇവനുള്ള ശമ്പളം കൊടുക്കേണ്ടത്. കഷ്ടകാലത്തിന് വഴിയിരുന്ന് തെണ്ടിക്കൊണ്ടിരുന്നവനെ ജോലിക്ക് കൂടെ കൂടിയോ എന്ന് പറഞ്ഞ് കയറ്റിയതാണ്. ഇപ്പോൾ അവൻ മര്യാദയ്ക്ക് പണിയെടുക്കത്തില്ല ഗൈസ്, കടയിൽ കസ്റ്റമേഴ്സ് ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. വെറുനാറി അടിമക്കണ്ട് വെറുനാറി ഗൈസ്. ഞാൻ മിക്കവാറും അവനെ പിടിച്ചിടും ഗൈസ്, ഈ ആഴ്ച ഒന്ന് നിർത്തി നോക്കട്ടെ. ആഴ്ച 500 രൂപയൊക്കെ ഇച്ചിരി കൂടുതലാണ്. അവന് 10 രൂപ കൊടുത്താൽ മതിയായിരുന്നു. റോഡ് സൈഡിൽ വൈറ്റത്തടിച്ചുകൊണ്ടിരുന്നവനവൻ അവനെ ഞാൻ പിടിച്ച് കടയിൽ കയറ്റി. അവസാനം എനിക്ക് പണിയായി. സോ ഗൈസ്, നമുക്കിപ്പം നെയ്ബർ സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോളോ GT കിടപ്പുണ്ട്. പോളോ ഒന്നും നമുക്കിപ്പോൾ എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കുക. എത്ര റേറ്റാണ് പട്ടി ചോദിക്കുന്നത് ഗൈസ്? പന്നി കൊടുക്കുന്ന റേറ്റ് ചോദിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ വാൻ വന്നിട്ടുണ്ട്. വാനൊക്കെ എടുത്തിട്ട് തന്നെ ആമസോണിൽ ഓടാൻ പോകാനാണോ? വാനൊക്കെ വിലയൊന്ന് ചോദിച്ച് നോക്കാം ചേട്ടാ. ചെറുപഴം എന്താ വില ഗൈസ്? തൽപര കക്ഷിയല്ലെന്ന് തോന്നുന്നു, ഭയങ്കര റേറ്റാണ് ചോദിക്കുന്നത്. നമുക്ക് വേണ്ട, നമുക്ക് വണ്ടികൾ ഇതൊന്നും നമുക്ക് ഒതുങ്ങത്തില്ല ഗൈസ്. ഇനി ഇപ്പോൾ ബസ് തന്നെ ചേരണം, നമുക്ക് നേരെ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പിടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോകേണ്ടതുണ്ട്. സോ അതിന് മുമ്പ് ഇവിടെ ഡ്രാഗ് റേസ് ഉണ്ട്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറന്നു പോകണ്ട. സോ നമുക്ക് നമ്മളെ വർക്ക്ഷോപ്പിലോട്ടൊന്ന് പോയേക്കാം. സോ ഗൈസ്, രണ്ടുമൂന്ന് വണ്ടി കയ്യിലുള്ള ഞാൻ നടന്നിട്ട് വേണം ഓരോ സ്ഥലത്ത് പോകാൻ, അല്ലെങ്കിൽ ബസ്സിൽ പോകണം. എൻ്റെ അവസ്ഥ നോക്കണം, എത്ര കാറുകൾ വിറ്റ ഞാനാ ഗൈസ്. ഇവിടെ നമ്മൾ ഈ സിറ്റിയിൽ നമ്മൾ പുതിയതാണ് നമ്മളെ ഷോറൂം. പഴയ സിറ്റിയിലായിരുന്നു അത് മൊത്തം പൊട്ടി പാളീസായി. ഞാനൊന്ന് ചീട്ട് കളിച്ചതാണ്, അവസാനം കയ്യിൽ നിന്ന് മൊത്തം കാശും പോയി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് പുതിയ സ്ഥലത്ത് ഇപ്പോൾ ലോൺ എടുത്തിട്ട് തുടങ്ങിയ ബിസിനസ്സാണ് ഗൈസ്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്, അതിൻ്റെ EMI മാസം അടയ്ക്കണം, അങ്ങനെ മൊത്തത്തിൽ ചടങ്ങാണ്. സോ വണ്ടി 10,050 രൂപയുടെ പണിയാണ് ഈ ഒരു കാറിൽ മാത്രം. ഇനി ഈ കാറ് കയറ്റുമ്പോൾ അറിയാം ഇതിനകത്ത് എത്ര രൂപയുടെ റിപ്പയർ ഉണ്ടെന്ന്. മിനിമം ഒരു 10,000 രൂപയുടെ റിപ്പയർ കാണും ഗൈസ്, കാരണം എഞ്ചിനൊക്കെ റീസ്റ്റോർ ചെയ്യണം. എഞ്ചിനൊക്കെ റീസ്റ്റോർ ചെയ്ത് മൊത്തത്തിൽ വണ്ടിയുടെ ബോഡി ഫുള്ള് തുരുമ്പിച്ചിരിക്കുകയാണ്. സോ ബോഡി സെറ്റാക്കണം, റീപെയിൻറ്റ് ചെയ്യണം, മൊത്തത്തിലൊരു വണ്ടിക്ക് ടെസ്റ്റിന് ചെയ്യേണ്ട പണികൾ മൊത്തം ഞാൻ ഒരു വണ്ടി ചെയ്യണം. പിന്നെ നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ പുതിയതായതുകൊണ്ട് ഇമാർ നമുക്ക് കട ഒന്നും ചെയ്ത് തരത്തില്ല ഗൈസ്. നമ്മൾ റെഡി ക്യാഷ് കൊടുക്കണം. ഈ വണ്ടികൾ വിറ്റ് വന്നാൽ ഇനി എൻ്റെ കയ്യിൽ കാശുള്ള ഗൈസ്, മൊത്തത്തിൽ ചടങ്ങാണ്. സോ നിങ്ങളെല്ലാവരും എൻ്റെ കടയിൽ വരണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എൻ്റെ കടയിലെ വണ്ടികൾ നോക്കണം, നല്ല നല്ല വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വിൻറ്റേജ് സെഗ്മെൻറ്റിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രീമിയം സെഗ്മെൻറ്റിലോട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മളൊരു മസ്താങ് ഒക്കെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സുപ്രയൊക്കെ നമ്മുടെ കടയിൽ വരുന്നതാണ്, സുപ്ര. സോ സുപ്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു 50 ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അടിച്ചാൽ നമ്മൾ സുപ്രയുമായിട്ട് കച്ചവടം തുടങ്ങുന്നതാണ്. സുപ്രയ്ക്കൊക്കെ വില അറിയാലോ ഗൈസ്, എങ്ങനെ ആയാലും മിനിമം 1 ലക്ഷം രൂപ കൊടുക്കണം. സോ ഈ വണ്ടിക്ക് അത്യാവശ്യം രൂപയുടെ റിപ്പയർ ഉണ്ട്. സോ വണ്ടി റിപ്പയർ ആവട്ടെ ആ സമയം കൊണ്ട്. ഈ വണ്ടി എന്ത് മറ്റേ വണ്ടി എവിടെ? ആ ഗൈസ്, എനിക്കിത് അബദ്ധം പറ്റിയതാണ്. ഈ വണ്ടി മൊത്തത്തിൽ ഈ വണ്ടി തുരുമ്പാണ്. ഇതിനി പുട്ടിയൊക്കെ ഇട്ട് പിടിക്കണം. വരുന്ന കസ്റ്റമേഴ്സ് മണ്ടന്മാരാണെങ്കിൽ സുഖമായിട്ട് കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ പണി കിട്ടും, കാരണം ഇത് പുട്ടിയൊക്കെ ഇട്ടിട്ട വണ്ടിയാണ് ഗൈസ്. ഒരു ഇടി കഴിഞ്ഞ വണ്ടിയാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഒരു ഇടി കഴിഞ്ഞ വണ്ടിയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് ഫസ്റ്റ് കച്ചവടം പൊടി പിടിച്ച് രണ്ട് വണ്ടികൾ സെറ്റായിട്ട് അങ്ങ് വിറ്റ് പോയപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ മേടിച്ചിട്ടതാണ്. ഇപ്പോൾ എൻ്റെ ഈ വണ്ടി വന്നിട്ട് 3-4 ദിവസമായി, പണിയാനുള്ള പൈസ പോലും കിട്ടിയില്ല. നമ്മൾ ആക്രിക്കടയിൽ ഇരുമ്പ് പണിക്ക് പോയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി സെറ്റാക്കിയത് ഉള്ള പൈസ ഒപ്പിച്ചത്. പിന്നെ ഒരു വണ്ടി ഇടയ്ക്ക് ഡീലായപ്പോഴാണ് നമ്മൾ മറ്റേ കോണ്ടസ പേടിക്ക് ഇറങ്ങിയത്. അത് കോണ്ടസയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വണ്ടിക്കൊരു നീല കളർ കൊടുത്തു നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഡ് വരും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ സെറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് അടിക്കണം. ഈ ഒരു കളർ നൈസ് ഒരു കളറാണ്. സോ നമുക്ക് എപ്പോഴും എല്ലാ വണ്ടിക്കും ഞാൻ റെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെറൈറ്റിക്ക് ഈ കളറുകൾ നോക്കാം. ബ്ലൂ നോക്കാം, ബ്ലൂ ഷെയ്ഡ് നോക്കാം, ബ്ലാക്ക് വേണ്ട. കേസ് നമുക്ക് ഈ ഒരു കളറ് പിടിക്കാം, പൊളിയാണ്. ഇത് RC ബുക്ക് മാറ്റണമെങ്കിൽ മിനിമം 5,000 രൂപ ആവും. പിന്നെ MB ഫൈന് കാര്യങ്ങളെല്ലാം അവിടെ കയറുമ്പോഴത്തേക്ക് കുറച്ച് കാശാവും. ഗൈസ് റീപെയിൻറ്റിങ്ങിന് 1,500 രൂപയാണ്. 1,500 രൂപയല്ല, $1,500 റീപെയിൻറ്റിങ്ങിന്. ഒന്ന് ആലോചിച്ച് നോക്കണം ഗൈസ്. ഈ വണ്ടിയൊക്കെ നിങ്ങൾ തന്നെ കണ്ടോണം. ഈ വണ്ടി എങ്ങനെ പോയാലും ഒരു 20,000 രൂപയ്ക്ക് മുറ്റാലേ എനിക്ക് ഒരു 2,000 രൂപയെങ്കിലും ലാഭം കിട്ടും ഗൈസ്. മൊത്തത്തിൽ ഈ വണ്ടിക്കകത്ത് എനിക്ക് ചിലവാണ്. ഇനി ഈ വണ്ടി നമ്മൾ അടുത്ത പണി പണിയണം. അടുത്ത ഇനി നമുക്ക് ഇതിൽ എന്താണെന്ന് അറിയത്തില്ല. വണ്ടി പണിയാൻ കയറ്റിയിട്ട് ഈയൊരു തുരുമ്പ് മാറുന്നില്ല ഗൈസ്. ഇനി വണ്ടി അഴുക്കാണോ അഴുക്കാണോ എന്ന് എനിക്കറിയത്തില്ല. കാർ വാഷിന് കൊടുക്കേണ്ട വരുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വണ്ടി കൊണ്ട് നേരെ ഷോറൂമിലോട്ടൊന്ന് ഇട്ടിട്ട് വരാം. അടിമക്കണ്ണ് രാവിലെ തന്നെ നല്ല വെട്ടിവെട്ടിയിട്ട് നിൽക്കുകയെന്ന് തോന്നുന്നു ഗൈസ്. അവൻ അനങ്ങാതെ മരം വിഴുങ്ങണക്കാണ് നിൽക്കുന്ന അടിമക്കണ്ണ്. ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല ഗൈസ്. ചുമ്മാ ഇങ്ങനെ രാവിലെ കട ചായക്കടയിൽ പോയി കടം മേടിക്കും, തിന്നും എൻ്റെ പറ്റിന്. അതാണ് ഈ നാറിയുടെ മെയിൻ പണി. അടിമക്കണ്ണ് പാട്ടി കാറൊന്നും തുടച്ചെങ്കിലും ഇട്ടൂടാ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ആ ഓഫീസ് അടയ്ക്കുക തുറക്കുക അതെങ്കിലും ചെയ്തൂടെ. ഇല്ല, അവൻ ചെയ്യത്തില്ല. ഇനി ഇവിടുന്ന് ഇടഞ്ഞു പറഞ്ഞ് ഞാനങ്ങ് വർക്ക്ഷോപ്പിൽ ചെല്ലണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. വണ്ടി എടുത്ത് ഇനി അടുത്തടുത്തോട്ട് പണിയാൻ കയറ്റണം. വണ്ടി നൈസാണ് ഗൈസ്, വണ്ടിയുടെ സൗണ്ടൊക്കെ അടിപൊളിയാണ്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പിന്നെ റിവേഴ്സ് എടുത്താൽ കയറ്റാം വണ്ടി പണിയാൻ. ഇടിക്കല്ലേ 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 ഗൈസ്, വണ്ടി തൊട്ടാ പറക്കാണ്. സോ ഈ ഒരു വണ്ടി നമുക്ക് എങ്ങനെ ആയാലും 35 രൂപയ്ക്കെങ്കിലും കൊടുക്കണം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ DM ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.
ക്ലൗൺ സാറിൻ്റെ ഡി എമ്മിൽ വന്നാൽ മതി ഗൈസ്. സോ നമുക്ക് നോക്കാം, നമ്മളെ ക്ലൗൺസ് ഗ്യാരേജിൽ അടിപൊളി അടിപൊളി വണ്ടികൾ വരുന്നതാണ്. സോ നിങ്ങൾക്കൊരു 30,000 ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വണ്ടി കയ്യോടെ അങ്ങ് ഇറക്കിക്കൊണ്ട് പോവാം. ഓഫർ പ്രൈസാണ് കേട്ടല്ലോ. രണ്ട് വണ്ടികളുണ്ട്, ഒന്ന് വിൻറ്റേജ് സെഗ്മെൻറ്റ് വരുന്നത്. സോ നമ്മളവിടെ ഓൾറെഡി ആഡ് ചെയ്തായിരുന്നു, ഞാൻ മറന്നുപോയി. 750 രൂപ കൊടുത്ത് റേസിംഗ്, $750, ഐ മീൻ $750 കൊടുത്ത് നമ്മൾ റേസിംഗ് കിറ്റൊക്കെ ആഡ് ചെയ്തായിരുന്നു. സോ ഗൈസ് ഇനിയിപ്പോൾ സെയില് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നാളത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ പാർട്ടുകൾ ഇനിയും വരുന്നതായിരിക്കും. സോ നമുക്ക് ഇന്ന് നമ്മളെ വണ്ടികൾ കുട്ടപ്പനാക്കി റീസ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ഷോറൂമിൽ കൊണ്ട് വില ഏറ്റിയിട്ടിട്ട് ഷോറൂം അടയ്ക്കാം, അതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്ക് രാത്രിയാവും ഗൈസ്, ഇപ്പം തന്നെ ടൈം നല്ല കണക്കിനായി. അടിമക്കണ്ണിനെയും പറഞ്ഞു വിടണം, വണ്ടിക്ക് ഈ ഒരു കളർ കൊടുക്കാം, എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ജസ്റ്റ് എന്തായത് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വണ്ടി $1,500 കൊടുത്ത് റീപെയിൻറ്റ് ചെയ്യുക. ഈ വണ്ടിക്കകത്ത് കൊണ്ട് ഗൈസ് ആ ഒരു തുരുമ്പ് സെഗ്മെൻറ്റ് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. നമുക്കൊന്ന് കാർ വാഷ് ചെയ്ത് നോക്കാം, തുരുമ്പാണോ ചെളിയാണോ എന്ന് അറിഞ്ഞിട്ട് വരാം. ഓക്കെ, നമുക്ക് എന്തായാലും വാഷ് ചെയ്യാം. അതിന് $100 ഏകദേശം 8,000 രൂപയാണ് ഗൈസ്, നാട്ടിലെ 8,000 രൂപ വിലയാണ് ഈ ഒരു കാർ വാഷ് ചെയ്യുന്നതിന്. കാരണം ഇത് തുരുമ്പൊക്കെ ഉണ്ട് ഗൈസ്, ആ തുരുമ്പെല്ലാം അവർ ഉരച്ച് കഴുവി സെറ്റാക്കി തരുമെന്നാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം. അണ്ണാച്ചി ഇങ്ങ വാങ്ങോ, ഇങ്ങ വാങ്ങോ അണ്ണാച്ചി, ഇത് വണ്ടി കൊഞ്ചം കളുകുങ്കോ, ഇത് തുരുമ്പെല്ലാം പോകണം, കാശാണ് എന്നെ തരുന്നത്, മൊത്തത്തിൽ കടമാണ്, ബാങ്ക് ലോണാണ്. സോ ഗൈസ് നമ്മുടെ വണ്ടി കഴുകി കുട്ടപ്പനാക്കി തരാമെന്നാണ് പറയുന്നത്. ഇച്ചിരി കൂടുതലാണ് കേട്ടോ, വല്ല 10 രൂപയൊക്കെ ആയിരുന്നു. ഗൈസ് വണ്ടി സെറ്റപ്പാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുരുമ്പും ചെളിയൊക്കെ ആയിരുന്നു ഗൈസ്, ഇപ്പോൾ വണ്ടി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വണ്ടി എങ്ങനെ പോയാലും ഒരു 1,00,000 രൂപ മതിപ്പ് വരും. ഞാൻ പക്ഷേ അത്രയ്ക്കൊന്നും ചെല്ലുന്നില്ല, നമ്മൾ ഓഫർ പ്രൈസാണ്. എണ്ണയൊന്നും അടിച്ചിടേണ്ട കാര്യമില്ല, നമ്മളിപ്പോൾ ഓണത്തിനായിരുന്നു ആ ഒരു ഓഫർ കൊടുത്തത്. വണ്ടി എടുക്കുന്നവർക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ എന്നുള്ളത്, ഇനി നമ്മളതൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ സൂക്ഷിക്കേണ്ട. ഇനി നമുക്ക് മറ്റേ വണ്ടിയും കൂടെ ഒന്ന് ജസ്റ്റ് പോളിഷൊക്കെ ചെയ്ത് ആ തുരുമ്പൊക്കെ ഉരച്ച് കളഞ്ഞൊന്ന് കഴുകിയിടണം. വണ്ടി കൊണ്ട് വെച്ച് ഇടിക്കരുത്, പയ്യെ കൊണ്ട് റിവേഴ്സ് എടുത്ത് വണ്ടി ആ ഫ്രണ്ടിൽ തന്നെ ഇടണം ഗൈസ്, കാരണം ഐശ്വര്യത്തിന് നിറ കൂടുമല്ലേ ഗൈസ് ഈ ഒരു വണ്ടി. ഓക്കെ, എന്നാ ഒരു പവർ, എന്നാ ഒരു ഗ്ലാം, ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും എന്താ ഒരു ഗ്ലാമർ അല്ലേ. അവൻ വെറുതെയാണ് ഗൈസ്, അടിമക്കണ്ണൊക്കെ വെറുതെയാണ്, നാറി നാറി വണ്ടി ഒന്നും നോക്കത്ത പോലും ഇല്ല, ഒന്ന് കഴിവിടത്ത പോലും ഇല്ല. അവൻ കഴിവായിരുന്നു എനിക്ക് $100 ലാഭം, അവൻ $500 മാസ സാലറി, $500 എത്ര രൂപ അവന് ശമ്പളം. അവൻ വഴി പിച്ചക്കാരായിരുന്നു ഗൈസ്, പിച്ചക്കാരൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കൂടെ കുടിക്കുമെന്ന് പറഞ്ഞ് കൂടെ കയറ്റിയതാണ് ഗൈസ്. ഇപ്പോൾ അവന് ഞാൻ തിന്നാൻ കൊടുക്കേണ്ട അവസ്ഥയാണ്, ഞാൻ പട്ടിണി ഇരുന്നിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, മുതലാളിയായിപ്പോയില്ലേ, എന്ത് ചെയ്യാം, ഈ കച്ചവടം പൊടി പൊടിച്ചിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അടുത്ത ഷോറൂമൊക്കെ തുടങ്ങണമെന്നുണ്ട് ഗൈസ്, എല്ലായിടത്തും ഞാൻ തന്നെ ഓടി എത്തണ്ടേ. അടുത്ത ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ ഹണി റോസിനെയാണ് ഗൈസ് പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഹണി റോസിനെ കൊണ്ടുവരണമെന്ന്. എനിവേ നമുക്ക് വണ്ടി ഒന്ന് കഴുകിയെടുക്കാം, $100 തന്നെ വേണമായിരിക്കും ഇല്ലേ, ആ 100 കുറഞ്ഞ കളിയില്ല ഗൈസ്. എനിവേ നമുക്ക് വണ്ടി ക്ലീനായി കിട്ടിയാൽ മതി, അല്ലാതെ നമുക്കിപ്പോൾ ക്യാഷ് ഒന്നൂറ് വിഷയമല്ല, ബാങ്ക് ഇനിയും ലോൺ തരത്തില്ല. എന്തായാലും നമുക്ക് ക്യാഷ് ഒന്നൂറ് വിഷയമല്ല, ബാങ്കിൽ ലോൺ തരട്ടെ. ഈ ബാങ്ക് കിട്ടിയില്ലേ, നമ്മൾ അടുത്ത ബാങ്കിൽ പോയി ലോൺ എടുക്കും, നമ്മളെടുത്ത കളി. സോ ഗൈസ് വണ്ടി ഇപ്പം പട കുതിരയാണ് ഗൈസ്, പട കുതിര. ഇപ്പോൾ ഈ വണ്ടി 8,000 രൂപയ്ക്ക് ഞാൻ എടുത്തതെന്ന് പറയൂ, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ വണ്ടിയാണെന്ന് പറയൂ, ഇല്ല പറയില്ല, അതാണ് വണ്ടിയുടെ പവർ ഗൈസ്. സോ വണ്ടി റിവേഴ്സ് എടുത്ത് കയറ്റാം, നമുക്ക് ഇത് ആ സൈഡിൽ ഇടാം. ഒരു വണ്ടി കൂടെ ഉണ്ടായിരുന്ന അപ്പോഴത്തെ സൈഡിലൂടെ ഇടായിരുന്നു, പക്ഷേ ഒരു വണ്ടി കൂടെ എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല. സോ വണ്ടികൾ കൊണ്ടിട്ട് വില ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ് ഗൈസ്. കിടിലം കിടലം വണ്ടികൾ നമ്മളെ ക്ലൗൺസ് ഗ്യാരേജ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും വാങ്ങോ, എല്ലാവരും വാങ്ങോ ക്ലൗൺസ് ഗ്യാരേജിലോട്ട് വാങ്ങോ. ഇതാണ് നമ്മളെ പി സി, നമുക്ക് പി സി ഒക്കെ ഉണ്ട് ഗൈസ്. ഇനിയൊരു ടാബ്ലറ്റ് എടുക്കണം, പിന്നെ ചുറ്റിയാലെടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മളെ മറ്റേ ആൾട്ടോണൊക്കെ തിരിക്കുന്ന വണ്ടിയില്ല, ഹ്യുണ്ടായുടെ വണ്ടിയാണ്, ഹ്യുണ്ടായുടെ. സോ ആ വണ്ടി ആദ്യം തന്നെ നമുക്ക് റേറ്റ് ചെയ്യാം, അതിനെത്ര രൂപ ഇടണം ഗൈസ്? ഒരു 35 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓഫർ പ്രൈസിന് 34,999 രൂപയ്ക്ക് കൊടുക്കാം. 35 രൂപയായിരുന്നു പൊക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതും ഓഫർ പ്രൈസ് ഇടുകയാണ്, ബിഗ് ഡീലാണ്, ഇപ്പം തന്നെ വരിക. സോ നമുക്ക് അടുത്ത വണ്ടി എത്ര രൂപയ്ക്ക് ഇടണം? സോ ഗൈസ് നമുക്ക് ഇതാണ് എനിക്ക് പിടിക്കാത്തത്. അടുത്ത വണ്ടി നമുക്ക് ഈ വണ്ടി നമുക്ക് 34,000 ഇടാം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഓഫർ പ്രൈസാണ്. 34,999 രൂപയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് ഇപ്പം വണ്ടി കയ്യോടെ ഇറക്കിക്കൊണ്ട് പോവാം, അതിനകത്ത് അര ടാങ്ക് പെട്രോൾ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് തന്നെയാണ് എന്തുകൊണ്ട് ലാഭം. സോ ഇനി നമുക്ക് അടുത്ത നമ്മളെ വിൻറ്റേജ് വണ്ടിയാണ്, പുള്ളിക്കാരൻ വിൻറ്റേജാണ്, നമ്മൾ ഇച്ചിരി റേറ്റൊക്കെ ഇടേണ്ടതാണ്. സോ നമുക്ക് ഇതും ഓഫർ പ്രൈസ് നമ്മൾ 36,000 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓഫർ പ്രൈസിന് ഇടുകയാണ് ഗൈസ്, 35,999 ഓഫർ പ്രൈസ്. ബിഗ് ഡീലാണ്, ബിഗ് ഡീൽ, വിൻറ്റേജ് വണ്ടിയാണ്, ഇപ്പം വന്നാൽ ഇപ്പം ഇറക്കിക്കൊണ്ട് പോവാം.
സോ ഇപ്പം തന്നെ വേണ്ടവർക്കൊക്കെ ജസ്റ്റ് ഡി എം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റഗ്രാമിൽ വന്നാൽ മതി, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. പിന്നെ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡി എം ചെയ്താൽ മതി, ഏത് കാറാണെന്ന് ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വണ്ടികളൊക്കെ സെയിലാവുക, ആരൊക്കെ വരുമോ എന്ന് നോക്കാം. നിങ്ങളെല്ലാവരും വാങ്ങുമോ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സെറ്റായിട്ട് നമ്മൾ പിന്നെയും വരുന്നിടം വരെ ഐ എം ക്ലൗൺ സർ ഫ്രം ക്ലൗൺ ഗ്യാരേജ് സൈനിങ് ഔട്ട്. ബബായ്. സോ രാത്രി ആയി കഴിച്ച് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, അടിമക്കണ്ണിനെയും പറഞ്ഞു വിടട്ടെ. ഓക്കെ ബായ്.